കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ് തത്സമയം. പറയാനില്ല. ഇതിന്റെ ഫലമായി സംഭവിച്ചത് എന്താ? അനേകം സ്ഥാപനങ്ങൾ തന്നെ അടഞ്ഞുപോയി. തൊഴിലാളികൾ, ലക്ഷക്കണക്കിൽ തൊഴിലാളികൾക്ക് തൊഴിലില്ലാതായി. വലിയ ദുരന്തം സമ്മാനിച്ചു. കേരളത്തിലെ ഒരു പ്രത്യേക വീക്ഷണത്തോടെ നടപ്പാക്കാൻ പുറപ്പെട്ടു. കേരളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കം നല്ല രീതിയിൽ തന്നെ അതിനെ ചെറുത്തു നിൽക്കാൻ ജനപിന്തുണയോടെ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞു. അതിനോടൊപ്പം സർക്കാരും എല്ലാ അർത്ഥത്തിലും രാജ്യത്തെ പ്രതിസന്ധിയിലാക്കിയൊരു തീരുമാനം. ആ തീരുമാനത്തിന്റെ ഭാഗമായുള്ള പ്രതിസന്ധി തീരുന്നതിന് മുൻപാണ് ജി എസ് ടി നടപ്പാക്കാൻ പുറപ്പെട്ടത്. ജി എസ് ടി നടപ്പാക്കിയപ്പോ എല്ലാവരും കുഴപ്പത്തിൽ, സർവ വ്യാപാര സംഘടനകളും കുഴപ്പത്തിൽ, വ്യാപാരികളും കുഴപ്പത്തിൽ, വ്യവസായങ്ങൾ വലിയ തോതിലുള്ള കുഴപ്പത്തിൽ, സാധാരണക്കാർ, ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിൽ. ഒരു ഘട്ടത്തിൽ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് എന്തോ ഇവിടെ വലിയ മെച്ചം കിട്ടാൻ പോവുകയാണ് എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. ജനങ്ങളാകെ പ്രതിസന്ധിയിലായിട്ട് എന്ത് മെച്ചം കിട്ടാൻ? ഇവിടെ പൊട്ടിഘോഷിച്ചതുപോലുള്ള ഒരു മെച്ചവും സംസ്ഥാനത്തിനില്ല എന്നത് മറ്റൊരു ഭാഗം. പല സംസ്ഥാനങ്ങളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. രാജ്യമാകെ പ്രതിസന്ധിയിലാണ്. ഇത്തരമൊരവസ്ഥ ഉണ്ടാക്കി വെച്ചത് വീണ്ടും വിചാരമില്ലാത്ത ഈ നടപടിയുടെ ഫലമായിട്ടാണ്, ഇത്തരം നടപടികളുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇവിടെ നടപ്പാക്കപ്പെടുന്ന നയം അതേപോലെ നടപ്പാക്കിയെടുത്തെല്ലാം വലിയ പ്രതിസന്ധി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചെങ്കിലും രക്ഷപ്പെട്ട് നിൽക്കാൻ കഴിയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഒരു ബദൽ നയം നടപ്പാക്കാനാവുന്നു. അതിന്റെ ഭാഗമായി രാജ്യത്താകെ കടുത്ത അസംതൃപ്തി പറന്നു പിടിക്കുമ്പോൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ചില നടപടികൾ കേരളത്തിൽ ഉണ്ടാകുന്നു. നമ്മുടെ നാട് മാത്രമല്ല, നമ്മുടെ നാടിന് പുറത്തും ആ നടപടികളെ കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ ഉയരുന്നു. എന്നാൽ അത്തരം നടപടികൾ ബദൽ നയത്തിന്റെ ഭാഗമായുള്ള നടപടികളാണ്. ഇപ്പോ രാജ്യത്ത് വൻപിച്ച തോതിലാണ് കർഷക പ്രക്ഷോഭം ഉയർന്നു വരുന്നത്. ആ കർഷക പ്രക്ഷോഭത്തിനിടയാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയും വിവിധ സംസ്ഥാന ഗവൺമെന്റുകളുടെയും തെറ്റായ നയങ്ങളാണ്. കർഷകർക്ക് അനുകൂലമായ ഒരു നടപടിയും സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമല്ല. കാർഷിക ചെലവ് വലിയ തോതിൽ കൂടി വരുന്നു. ഇതിന്റെ ഭാഗമായുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ തൊഴിലാളികൾ, നമ്മുടെ രാജ്യത്തിലെ ഏറെക്കുറെ എല്ലാ തൊഴിലാളി സംഘടനകളും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നത്. കാരണം തൊഴിലാളി വിരുദ്ധ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ചുരുക്കത്തിൽ
ജനമാകെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം. അങ്ങനെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം വരുമ്പോ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന കൃത്യമായ ധാരണ രാജ്യത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിക്കും അവരുടെ നേതൃത്വമായ ആർ എസ് എസിനുമുണ്ട്. അതിന്റെ ഭാഗമായാണ് മോഹൻ ഭാഗവത്തിന്റെയും തൊഗാഡിയുടെയും മറ്റും പ്രസ്താവനകൾ വന്നത് എന്ന് നാം ഓർക്കണം. ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ്. കർഷകരുടെ പ്രശ്നമുണ്ട്, തൊഴിലാളിയുടെ പ്രശ്നമുണ്ട്, വിവിധ മേഖലകളിൽ അധ്വാനിക്കുന്നവരുടെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം, എന്താണ് പരിഹാര നടപടി, ഇതാണ് സാധാരണഗതിയിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ജനങ്ങളുടെ മുന്നിൽ വെക്കേണ്ടത്. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിലടക്കം വലിയ പ്രക്ഷോഭമാണ്. പക്ഷേ മോഹൻ ഭാഗവത് ശരിയായ ഉന്നം വെക്കുന്നു, ജനങ്ങളെ ഭിന്നിപ്പിക്കുക. അതിലൂടെ തങ്ങളുടെ ഉദ്ദേശം നേടിയെടുക്കുക. സംഘർഷം, വർഗീയ സംഘർഷം, വർഗീയമായ ചേരുതിരിവ് സൃഷ്ടിക്കുക, അതിനുള്ള പ്രഖ്യാപനമാണ് ഇന്നലെ ഇവരെല്ലാം കൂടി നടത്തിയത് എന്ന് കാണണം. എപ്പോഴും ജനശ്രദ്ധ തിരിച്ചുവിടാൻ പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. അത് കൃത്യമായ വർഗീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചു പോകാനാവണം. വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാനാവണം. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഭരണം കൈയാളുന്ന പാർട്ടി എന്ന നിലക്ക് ബി ജെ പി അങ്ങേയറ്റം ജനദ്രോഹപരമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജനദ്രോഹ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിക്കെതിരെ അണിനിരക്കുക എന്നത് ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒഴിച്ചുകൂടാത്ത ആവശ്യമാണ്. പക്ഷേ ഈ കാര്യത്തിൽ വ്യക്തത വേണം. അത്തരമൊരു കൂട്ടരെ എതിർക്കാൻ പുറപ്പെടുന്നവരെ ഇടതുപക്ഷം വ്യക്തതയുള്ളവരാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളിൽ അവ്യക്തതയില്ല, എല്ലാ ഘട്ടത്തിലും വ്യക്തമായ സമീപനം ഇടതുപക്ഷത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം ആരൊക്കെ വരണം, നരേന്ദ്രമോദി നടപ്പാക്കുന്ന ആഗോളവൽക്കരണ നയത്തിനും ഉദാരവൽക്കരണ നയത്തിനും ചൂട്ടുപിടിക്കുന്നവർ, ഈ നയം അംഗീകരിച്ചവർ ഇടതുപക്ഷത്തോടൊപ്പം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു പ്രത്യേകതയും ഉണ്ടാകാനില്ല. നാം അത് കണ്ടതാണ്. അതിന്റെ പ്രത്യേകതയും നമ്മുടെ രാജ്യം അനുഭവിച്ചതാണ്. അപ്പോ ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായി ഉദാരവൽക്കരണം നടപ്പാക്കാൻ പുറപ്പെട്ട കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ ഇന്ന് ഈ സ്ഥിതിയിൽ എത്തിക്കാൻ ഇടയാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്.
അവരെ ഒരു ഘട്ടത്തിൽ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾ ഭരിച്ചുകൊള്ളാം എന്ന് ഇടതുപക്ഷത്തോടൊപ്പം പറഞ്ഞു, ഇടതുപക്ഷത്തോടക്കം പറഞ്ഞുകൊണ്ട് ഒരു ഭരണത്തിൽ കാര്യാനുഭവം നമ്മുടെ മുന്നിലുണ്ട്. വലിയ സമ്മർദ്ദങ്ങൾ, നിരന്തരമായ ആഭ്യന്തര സംഘർഷങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ അംഗീകരിച്ച് കിട്ടാനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ, അതിൻ്റെ എല്ലാം ഫലമായി അപൂർവം ചില കാര്യങ്ങൾ നേടാൻ കഴിയും. എന്നാൽ തോന്നിയതുപോലെ പോയി എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവമാണ്. കാരണം അവർക്ക് ഉദാരവൽക്കരണത്തോടായിരുന്നു കൂടുതൽ. അത്തരമൊരു വിഭാഗം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന ദുരിതത്തിന് അറുതി വരില്ല. ഉപേക്ഷിക്കപ്പെടേണ്ടത് ഈ നയമാണ്. ആ നയത്തിനെതിരെയുള്ള യോജിപ്പാണ് വളർന്നു വരേണ്ടത്. ആ യോജിപ്പാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് വളർന്നു വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ പ്രധാന യൂണിവേഴ്സിറ്റികളിലെല്ലാം ആ യൂണിവേഴ്സിറ്റി യൂണിയനുകൾ ഇടതുപക്ഷത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു. അത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. ഈ ഒരു മാറ്റം, ആ മാറ്റത്തിൻ്റെ കാറ്റ് എത്രത്തോളം ശക്തമാണ് എന്നാണത് കാണിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ രാജ്യം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള കർഷക പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നത്. മറ്റ് പ്രക്ഷോഭങ്ങൾ, പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തിന് ഇന്ന് ആവശ്യം. ആ ശരിയായ ദിശയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ DYFI ശ്രമിക്കുന്നുവെന്നത് നല്ല കാര്യമാണ്. നിങ്ങൾ നടത്തുന്ന അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ഉജ്ജ്വലമായ സ്മരണ കരുത്തു പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തോട് അനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടവേള. ഭർത്താവിനോടൊപ്പമാണ് ജീവിക്കാൻ ആഗ്രഹമെന്നും തനിക്ക് നീതി കിട്ടണമെന്നും ഹാദിയ. ദില്ലിയിലേക്ക് പോകാനായി നെടുമ്പാശ്ശേരിയിലെത്തിയപ്പോഴായിരുന്നു ഹാദിയ നിലപാട് ആവർത്തിച്ചത്. കനത്ത സുരക്ഷാ വലയത്തിലാണ് വൈക്കത്തെ വീട്ടിൽ നിന്നും ഹാദിയും അച്ഛൻ അശോകനെയും എയർപോർട്ടിൽ എത്തിച്ചത്. തന്നെ ആരും നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചിട്ടില്ലെന്നും ഭർത്താവ് ഷെബിൻ ജഹാനോടൊപ്പമാണ് ജീവിക്കാൻ ആഗ്രഹമെന്നും ഹാദിയ പറഞ്ഞു. ഡൽഹിയിലേക്ക് പോകാനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോഴായിരുന്നു ഹാദിയ മാധ്യമങ്ങളോട് നിലപാട് ആവർത്തിച്ചത്. തന്നെ ആരും നിർബന്ധിച്ച് ഇസ്ലാം മതം സ്വീകരിപ്പിച്ചിട്ടില്ല, തനിക്ക് നീതി കിട്ടണമെന്നും ഹാദിയ പറഞ്ഞു. ഹാദിയുമായുള്ള വിവാഹം റദ്ദാക്കി മാതാപിതാക്കൾക്കൊപ്പം പെൺകുട്ടി വിടാനുള്ള ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഭർത്താവ് ഷെബിൻ സുപ്രീംകോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച സുപ്രീംകോടതി തിങ്കളാഴ്ച 3 മണിക്ക് ഹാദിയെ നേരിട്ട് ഹാജരാക്കാൻ ഉത്തരവിടുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഹാദിയ ഡൽഹിയിലേക്ക് തിരിച്ചത്. ഉച്ചയ്ക്ക് 2:30 വൈക്കത്തെ വീട്ടിൽ നിന്നും കനത്ത സുരക്ഷാ വലയത്തിലാണ് പോലീസ് വാഹനത്തിൽ ഹാദിയയും അച്ഛൻ അശോകനും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. വനിതാ പോലീസ് അടക്കം 5 പോലീസുകാരും സുരക്ഷാ വാഹനത്തിലുണ്ടായിരുന്നു. തിങ്കളാഴ്ച നിർണായകമായ നടപടിക്രമങ്ങൾ നടക്കാനിരിക്കെയാണ് ഹാദിയ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് ആവർത്തിച്ചത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. തിങ്കളാഴ്ച സുപ്രീംകോടതിയിൽ നേരിട്ട് ഹാജരാകാൻ ഹാദിയ രാത്രിയോടെ ദില്ലിയിലെത്തും. ദില്ലിയിൽ കേരള ഹൌസിൽ ഹാദിയെ കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങളോടെ താമസിപ്പിക്കും. 4 മുറികൾ ഹാദിയയ്ക്കും കുടുംബത്തിനുമായി കേരള ഹൌസിൽ ബുക്ക് ചെയ്തു. ദില്ലി പോലീസിന്റെ പ്രത്യേക സുരക്ഷയും കേരള ഹൌസിൽ ഉണ്ടാകും. രാത്രി 10:30 ഹാദിയും കുടുംബവും ദില്ലിയിലെത്തും.
ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ദില്ലി പോലീസിന്റെ പ്രത്യേക സുരക്ഷയോടെ കേരള ഹൌസിൽ എത്തിക്കും. കേരള ഹൌസിൽ 4 മുറികൾ ഇവർക്ക് താമസിക്കാനായി സജ്ജീകരിച്ചിട്ടുണ്ട്. 2 മുറിയിൽ ഹാദിയും കുടുംബവും താമസിക്കും. ബാക്കി 2 മുറികൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുള്ളതാണ്. സംഘപരിവാർ സംഘടനകളും മുസ്ലിം അതിവൈകാരിക ഗ്രൂപ്പുകളും പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതിനാൽ ദില്ലി പോലീസിന്റെ പ്രത്യേക സുരക്ഷ കേരള ഹൌസിന് ചുറ്റുമുണ്ടാകും. ജന്തർമന്ദറിലുള്ള കേരള ഹൌസിൽ നിന്നും സുപ്രീംകോടതിയിലേക്ക് എത്താൻ 20 മിനിറ്റ് മതി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ഹാദിയെ പോലീസ് അകമ്പടിയോടെ സുപ്രീംകോടതിയിലേക്ക് കൊണ്ടുപോകും. സുപ്രീംകോടതി തീരുമാനപ്രകാരമായിരിക്കും പിന്നീടുള്ള നീക്കങ്ങൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമലയിൽ പ്ലാസ്റ്റിക് രഹിത തീർത്ഥാടനം എന്ന ആശയം പാളിയതോടെ കൂടുതൽ നടപടികളുമായി ദേവസ്വം ബോർഡ്. മകരവിളക്ക് കാലത്ത് ഇരുമുടിക്കെട്ടിലും അല്ലാതെയും പ്ലാസ്റ്റിക് ഇനങ്ങളുമായി വരുന്ന തീർത്ഥാടകരെ പമ്പയിൽ വെച്ച് തന്നെ പരിശോധന നടത്തി പ്ലാസ്റ്റിക് ഒഴിവാക്കും. അടുത്ത വർഷം പ്ലാസ്റ്റിക്കിന് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്താനും ബോർഡ് പദ്ധതിയിടുന്നു.